ഒമ്പതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ അധ്യായമായ കമ്പ്യൂട്ടറിലെ പ്രായോഗിക പാഠശാലയിൽ സങ്കീർണമായ ആശയങ്ങളെ ആഴത്തിലറിയാൻ വേണ്ടി സിമുലേഷനുകൾ പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് പല അപ്ലിക്കേഷനുകളും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പരിചയപ്പെടുത്തുകയാണ്. ഇതിലൊന്നാമത്തെ പ്രവർത്തനമായ പ്രവർത്തനം 5.1 വൻകരകൾ രൂപം കൊള്ളുന്നു. GPlates എന്ന സോഫ്റ്റ്വെയറിൻ്റെ സഹായത്താൽ നമുക്ക് കാലാന്തരങ്ങളിലുള്ള ഭൗമപാളികളുടെ രൂപീകരണം, ഭൗമപാളികളുടെ പുനർനിർമ്മാണം ഇവയൊക്കെ കാണാൻ കഴിയും. ഇവിടെ വൻകരകൾ രൂപം കൊള്ളുന്നു എന്ന പ്രവർത്തനത്തിലൂടെ വൻകര വിസ്ഥാപനത്തിലൂടെ വൻകരകൾ ഇന്നത്തെ രൂപത്തിലായത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിനുവേണ്ടി GPlates എന്ന സോഫ്റ്റ്വെയർ ആണ് തുറക്കേണ്ടത്. ഇത് അപ്ലിക്കേഷൻ മെനുവിൽ സയൻസിൽ GPlates അപ്ലിക്കേഷൻ സയൻസ് GPlates എന്ന രൂപത്തിൽ തുറക്കുക. തുറന്നു വരുന്ന ജാലകത്തിൽ ചില ടൂളുകളും എല്ലാം ഉണ്ട്. പ്രത്യേകമായി ഇവിടെ ഒരു ഗ്ലോബാണ് ഇതിൻ്റെ മധ്യഭാഗത്തായിട്ടുള്ളത്. ക്ലിക്ക് ചെയ്ത് നമുക്ക് നീക്കാവുന്ന ഒരു ഗ്ലോബുണ്ട്. GPlates സോഫ്റ്റ്വെയർ തുറന്നതിന് ശേഷം ഫയൽ മെനുവിലെ ഓപ്പൺ ഫീച്ചേഴ്സ് കളക്ഷൻ വഴി കമ്പ്യൂട്ടറിൻ്റെ ഹോം ഫോൾഡറിലുള്ള GPlates പ്രൊജക്റ്റ് ഫോൾഡറിലെ ഷെയ്പ്പ് ഫയൽസ് എന്ന ഫോൾഡർ തുറക്കാൻ പറയുന്നു. അപ്പോൾ ഫയൽ മെനുവിലെ ഓപ്പൺ ഫീച്ചേഴ്സ് കളക്ഷൻ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ജാലകത്തിൽ നിന്ന് നമ്മുടെ ഹോം ഫോൾഡറിലുള്ള GPlates പ്രൊജക്ട്സ് എന്ന ഫോൾഡർ തുറക്കുക. ഇതിനകത്ത് ഷെയ്പ്പ് ഫയൽ എന്ന ഒരു ഫോൾഡറുണ്ട്. ഇത് തുറന്നതിന് ശേഷം ഇതിലെ എല്ലാ ഫയലുകളും ഒന്നിച്ച് സെലക്ട് ചെയ്ത് കൺട്രോൾ എ ആണ് അമർത്തേണ്ടത്. കൺട്രോൾ എ അമർത്തുമ്പോൾ എല്ലാ ഫയലുകളും സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇതിവിടെ തുറന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല പ്രധാന ജാലകത്തിൻ്റെ കൂടെ ഇവിടെ ഒരു പുതിയ ജാലകം, ഒരു ലെയർ ജാലകവും കൂടെ തുറന്ന് വന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഇവിടെ ഈ ടോഗിൾ വിസിബിലിറ്റി എന്ന ഈ കണ്ണിൻ്റെ ചിത്രത്തിൽ മൗസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ ലെയറും കാണിക്കാം അല്ലെങ്കിൽ അപ്രത്യക്ഷമാക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ ഈ ലെയർ ബോക്സ് കാണാതാവുകയാണെങ്കിൽ, ഉദാഹരണത്തിന് വിൻഡോ മെനുവിലെ ലെയേഴ്സ് ഷോ ലെയേഴ്സ് എന്ന ഈ ഭാഗത്ത് ടിക്ക് ഉണ്ടാവും. ടിക്കില്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്കിപ്പോൾ ലെയർ ബോക്സ് കാണാനില്ല. അങ്ങനെ ലെയർ ബോക്സ് കാണാനില്ലെങ്കിൽ വിൻഡോ മെനുവിലെ ഈ ഷോ ലെയേഴ്സ് എന്നതൊന്ന് ടിക്ക് ചെയ്താൽ നമുക്ക് ലെയർ ബോക്സ് ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ വിൻഡോ മെനുവിൽ ഷോ ലെയേഴ്സ് എന്നതിന് മുമ്പിൽ ടിക്ക് മാർക്കുണ്ട്. ഇത്തരത്തിൽ ലെയർ ബോക്സ് വന്നതിന് ശേഷം ഇവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഈ ഗ്ലോബിനെ നമുക്ക് നീക്കാം. മുകളിലേക്കും താഴേക്കും എല്ലാം നീക്കാം. അതുപോലെ തന്നെ കീബോർഡിലെ ആരോ കീ ഉപയോഗിച്ചും ഇത്തരത്തിൽ ഇതിനെ നീക്കാൻ കഴിയും. മുകളിലേക്കുള്ള ആരോ, അതുപോലെ താഴേക്കുള്ള ആരോ, റൈറ്റ് ലെഫ്റ്റ് ആരോകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ ചലിപ്പിക്കാൻ കഴിയും. അതിനുപയോഗിക്കുന്ന ഈ ഡ്രാഗ് ഗ്ലോബ് എന്ന ഒരു ടൂളാണ് നമ്മളിതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ മറ്റേതെങ്കിലും ടൂളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ഇവിടെ ഇപ്പോൾ വ്യൂ 1 എന്ന രൂപത്തിലുള്ള ഈ ടൂളുകളാണ് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു സമയത്ത് ഇവിടെ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം കാണാനോ ഒക്കെ ഒരു ടൂൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്ലോബ് തിരിക്കാൻ സാധാരണ ക്ലിക്ക് ചെയ്ത് തിരിക്കാൻ കഴിയില്ല. അതിന് നമ്മൾ കീബോർഡിലെ കൺട്രോൾ കീ അമർത്തിയതിന് ശേഷമാണ് തിരിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഡ്രാഗ് ഗ്ലോബ് ഉപയോഗിച്ച് നമുക്ക് നേരിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്ലോബ് തിരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൂളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കൺട്രോൾ കീ അമർത്തിയതിന് ശേഷം വേണം ഗ്ലോബ് തിരിക്കാൻ. ഇനി ഇവിടെ അതുപോലെ തന്നെ സൂം ടൂളുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വലുപ്പം നമുക്ക് കൂട്ടാം. ഓരോ ഭാഗവും നമുക്ക് കാണാവുന്നതാണ്. ഇനി ഭൗമപാളികൾ വിവിധ നിറങ്ങൾ ദൃശ്യമാക്കുന്നതിന് ഇവിടെ ഈ ലെയർ ബോക്സിൽ സെറ്റൻ അണ്ടർസ്കോർ എറ്റൽ അണ്ടർസ്കോർ ESR 2012 എന്ന് തുടങ്ങുന്ന ഈ ലെയറിൻ്റെ മുൻഭാഗത്ത് കാണുന്ന ഈ ത്രികോണത്തിൽ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് വരുന്നു. ഇതിൽ ഫിൽ പോളിഗൺസ് എന്ന് എഴുതിയതിന് മുമ്പുള്ള ഈ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ
ബോമപാളികൾ വിവിധ നിറങ്ങൾ കാണുവാൻ കഴിയും. ഇതിവിടെ മൈനസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സൂം ഔട്ട് ആക്കാം. അതുപോലെ കൃത്യമായി നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് ഇത് തിരിച്ചു വെക്കുകയും ചെയ്യാം. ഇനി വ്യൂ മെനുവിലെ കോൺഫിഗർ ടെക്സ്റ്റ് ഓവറിലെ വ്യൂ മെനുവിലുണ്ട് കോൺഫിഗർ ടെക്സ്റ്റ് ഓവറിലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം തുറന്നു വരുന്ന ഈ ജാലകത്തിൽ എനേബിൾ ടെക്സ്റ്റ് ഓവർലേ എന്നെഴുതിയതിന് മുമ്പിലുള്ള ഈ ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ടിക്ക് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ സ്ക്രീനിൽ ഇപ്പോൾ മെഗാ അനം, അതായത് വൻകരകൾ രൂപപ്പെടുന്ന കാലദൈർഘ്യം നമുക്കിവിടെ കാണുവാൻ കഴിയും. ഇത് മെഗാ അനം എന്നാണ്. ദശലക്ഷം, ഒരു ദശലക്ഷം വർഷമാണ് ഒരു മെഗാ അനം. ഇനി നമുക്ക് ഈ പ്രവർത്തനം ഒന്ന് കാണുന്നതിന് വേണ്ടി, പരിണാമഘട്ടങ്ങൾ കാണുന്നതിന് വേണ്ടി നമുക്കത് ഈ സ്ക്രീൻ ഒന്ന് വലുതാക്കാം. അതിനുവേണ്ടി വ്യൂ മെനുവിലെ ഫുൾ സ്ക്രീൻ, വിൻഡോ മെനുവിൽ നിന്ന് വിൻഡോ മെനുവിലെ ഫുൾ സ്ക്രീൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫുൾ സ്ക്രീനിലേക്ക് ഈ ചിത്രം മാറുന്നു. ഇനി നമുക്കിവിടെ ആനിമേഷൻ പ്രവർത്തിപ്പിക്കാം. പ്ലേ ദ ആനിമേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിവിധ വൻകരകൾ കോടാനുകോടി വർഷങ്ങളിലെ പരിണാമങ്ങളിലൂടെ അടുത്തും അകന്നും ഇന്നത്തെ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഗ്ലോബിലെ വ്യത്യസ്ത വൻകര ഭാഗങ്ങൾ നിങ്ങൾക്ക് അഭിമുഖമായി തിരിച്ചു വരുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിങ്ങനെ തിരിക്കാം. ഈ ദൃശ്യം മറ്റൊരു വ്യൂവിലൂടെയും നമുക്കിവിടെ കാണാൻ കഴിയും. എത്ര കാലം, എത്ര ദശലക്ഷം വർഷം കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റം സംഭവിക്കുന്നതെന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാവും. ഇനി ഇതിപ്പോൾ നമ്മൾ ഓരോ വശത്തെയും പ്രത്യേകം പ്രത്യേകം കാണുന്നതിന് വേണ്ടി ഈ ഗോളത്തെ തിരിക്കേണ്ടി വരുന്നു. അതിന് പകരം ഇവിടെ വ്യൂ മെനുവിൽ നിന്ന് വോൾവേഡ് മോൾവേഡ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ കാണുവാൻ കഴിയും. ഇനി നിങ്ങൾ ആനിമേഷൻ ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഭൂമിയിൽ ഉണ്ടാകുന്ന ഈ മാറ്റം ഒരൊറ്റ വ്യൂവിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങളും ഇത്തരത്തിൽ ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കുക. വിവിധ വൻകരകൾ വർഷങ്ങളായി ഘട്ടങ്ങളായി പരിണമിക്കുന്ന ഈ പ്രവർത്തനം ഈ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് കൃത്യമായി പഠിക്കാൻ കഴിയും. നിങ്ങളും GPlates തുറന്ന് ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കുക. തിരിച്ച് പഴയ വിൻഡോയിലേക്ക് പോകുന്നതിന് വേണ്ടി ലീവ് ഫുൾ സ്ക്രീൻ മോഡ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എസ്കേപ്പ് ബട്ടൺ അമർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് ഈ വിൻഡോയിലേക്ക് വരാം. ഈ പ്രവർത്തനം സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. സേവ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നമ്മുടെ ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ സ്റ്റുഡൻസ് വർക്ക് 9 9A നിങ്ങളുടെ ഫോൾഡറിനകത്തേക്ക് ഇതിനൊരു പേര് നൽകി, ഞാൻ G1 എന്ന പേര് നൽകി ഇതിനെ സേവ് ചെയ്യുകയാണ്.